അടിവാരത്തെ ഒന്ന് തങ്കപ്പന്റെ ഒരു ചൂട് ചായ കുടിച്ചാലേ ഉഷാറാവത്തുള്ളൂ. അതെ അതെ. ഇതാണ് ആ സ്ത്രീ പറഞ്ഞ പച്ചിലക്കാട്ടിലേക്കുള്ള സ്പോട്ട്. അപ്പോ ഇവിടെ നിന്ന് മുന്നോട്ട് പോവാനേ വഴിയുള്ളൂ.
ആന്റി. ആ ദീപക് സാറും നിളയും ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഒരു സാഡ് ന്യൂസ് വിളിച്ചു പറഞ്ഞു. ആ ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞു, അറിഞ്ഞത് അരുണിമയുടെ മനസ്സിലിരുന്നാ മതി. തൽക്കാലം ഇവിടെ ആരും അറിയണ്ട. അപ്പോ അത് സത്യമാണോ? അങ്ങനാണെന്ന് അറിയുന്നത്. അയ്യോ ആന്റി, നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇവിടെ ഇരുന്ന് നമ്മള് എന്ത് ചെയ്യാനായിരുന്നു? ദൈവത്തോട് നൊന്ത് പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോ കഴിയൂ. എന്റെ നിളമോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല പ്രഭാന്റി. അവൾക്കൊന്നും സംഭവിക്കില്ല മോളെ, ഒന്നും. അവൾക്ക് തുണയായി അവളുടെ കൂടെ എല്ലാ ഈശ്വരന്മാരും ഉണ്ട്. എല്ലാ ഈശ്വരന്മാരും. അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. ആന്റി കരയില്ല. ആന്റി, നമുക്ക് ഈ വിവരം അനിരുദ്ധരങ്ങളിലെ ഒന്ന് അറിയിക്കണ്ടേ? അത് മറ്റാരെ അറിയിച്ചില്ലെങ്കിലും അങ്കിളിനെ അറിയിച്ചല്ലേ പറ്റൂ. നിളയുടെ ഡാഡിയല്ലേ. അതുകൊണ്ട് മാത്രമല്ല, പോലീസിലും മിനിസ്ട്രിയിലും ഒക്കെ അങ്കിളിനുള്ള പിടിപാട് ആന്റിക്ക് അറിയാലോ. അങ്കിള് വിചാരിച്ചാലേ നമുക്ക് നിളയെ വേഗം കണ്ടുപിടിക്കാൻ പറ്റൂ. പറ പ്രഭാന്റി, അങ്കിള് വിചാരിച്ചാലേ നമ്മുടെ നിളയെ രക്ഷിക്കാനാവൂ. എങ്ങനെ എങ്ങനെ എങ്ങനെയാ ഡോക്ടറോട് ഞാനിത് പറയുന്നത്? എങ്ങനെങ്കിലും പറ. ഇതറിഞ്ഞ അയാളുടെ ചങ്ക് പിടയട്ടെ. എന്റെ കവിളത്തടിച്ച കൈകൊണ്ട് അയാൾ നെഞ്ചി തടവി കരയട്ടെ. ഈ അനുരുദ്ധൻ എന്റെ പേഴ്സണൽ ഫോൺ എടുക്കാതെ പോയത്? ഓ പ്രഭ, മോശം. ഹലോ, ഡോക്ടറല്ല വിമലയാ? സാരില്ല, വിമല ആന്റിയുടെ വിവരം പറ. വിമല, ഇത് ഞാൻ പ്രഭ. മനസ്സിലായി, ഫോണിൽ പേര് കണ്ടു. എന്താ എന്താ പ്രഭേ? ഡോക്ടർ ഇവിടെ ഇല്ലേ? അനിരുദ്ധനെ മോഹൻ സാർ വന്ന് എവിടേക്കോ കൊണ്ടുപോയി. ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. അല്ല, ഇനി ഡോക്ടറോട് മാത്രം പറയാനുള്ള വല്ല കാര്യമാണോ? അയ്യോ അല്ല, വിമലയും കൂടെ അറിയേണ്ട കാര്യം. ആ
എന്താ കാര്യം എന്ന് വെച്ചാ പറ. അത് അത് വിമല, അത് കാര്യം വെട്ടി തുറന്ന് പറ പ്രഭാന്റി. ദീപക്കും നിളയും കൂടി ഒരു ടൂറ് പോയായിരുന്നു. ആ ഞാനും അറിഞ്ഞു. അതിനിപ്പോ എന്താ? ഏയ് അതിനൊന്നുമില്ല, പോയിന്ന് പറയായിരുന്നു. എന്റെ പ്രഭാന്റി, നീളെ കാണാതായ വിവരം അങ്ങ് പറ. അത് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് ഫോൺ ഇത്ത, ഞാൻ പറയാം. ആ അക്കാര്യം എടുത്തടിച്ച പോലെ പറയാൻ പ്രഭാന്റിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പറയാം. ഇതാരേ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? അരുണിമ. എന്താടി നിനക്ക് വേണ്ടത്? വയലിന്റെ ആവാദ് എന്റെ അമ്മായി, നിങ്ങളുടെ മോളെ ഒരാപത്തിൽ പെട്ടിരിക്കുക, അത് പറയാനാ വിളിച്ചത്. ദീപക്കുമായി അടിച്ചു പൊളിക്കാൻ പോയ അവളെ റിസോർട്ടിൽ നിന്ന് കാണാതെ പോയെന്ന്. ആ നാടാകെ അരിച്ചു പെറുക്കിയിട്ടും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഒരു പിടിയില്ല. എടി, നിന്റെ ആഗ്രഹമാണോ നീ പറയുന്നത്? അവിടേക്കാ നിങ്ങളുടെ ഭർത്താവിനെയും കൂട്ടി DYSP മോഹനങ്ങള് പോയിരിക്കുന്നത്. ഒന്ന് മോഹനങ്ങളെ വിളിച്ചു ചോദിക്ക്, എന്റെ ആഗ്രഹമാണോ അതോ നിളയുടെ വിധിയാണോ എന്ന് മനസ്സിലാവും. ആ റിസോർട്ടിൽ നിങ്ങൾ എടുത്ത് മടിക്കുത്തിൽ തിരികെ വിഷപ്പാമ്പും താമസം ഉണ്ടായിരുന്നു. സാമന്ത, ദീപക്കിനെ സ്വന്തമാക്കാൻ അവള് നിളയെ കൊന്നുകളഞ്ഞോന്നാ എന്റെ സംശയം. അങ്ങനെയാണെങ്കിലേ അത് നിങ്ങൾ ഇരന്ന് വാങ്ങി സ്വന്തം മകക്ക് കൊടുത്ത ദുരന്തമായിരിക്കും. മകളെ കൊലയ്ക്ക് കൊടുത്ത തള്ളയാവാതിരിക്കാൻ പ്രാർത്ഥിക്കും. എന്റെ മോള്, ഇവിടെ കുറെ നേരായുള്ള ഈ വണ്ടി പായാൻ തുടങ്ങിയിട്ട് നമ്മളിത് എങ്ങോട്ടാ? താനാണെങ്കിൽ കാറ് കയറിയ മുതല് മൗനവ്രതത്തിലും. എത്താറായി, താൻ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കടോ. എപ്പോഴെങ്കിലും എത്തിയാ മതി, പക്ഷെ എങ്ങോട്ടാണെന്ന് ഒരു വാക്ക് പറടോ. എന്റെ ഒരു ഔദ്യോഗിക ആവശ്യത്തിനാടു, അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ പ്ലീസ്. വിളി തുടങ്ങി വിമല. ആ എന്താ വിമലേ? നിങ്ങളിത് എവിടെയാ മനുഷ്യ? നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത് മോഹന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന്. നിങ്ങൾ ഇങ്ങനെ കള്ളും കുടിച്ച് ഊരു ചുറ്റിക്കോ. നമ്മുടെ മോളുടെ കാര്യം നിങ്ങൾ വലുതും അറിഞ്ഞോ? അവരുടെ റിസോർട്ടിൽ അടിച്ചുപൊളി അറിഞ്ഞിട്ടാവും ഈ വിളി. അവളുടെ സ്വരത്തിന് നല്ല മുറിച്ച. ഇനിയെങ്കിലും എന്റെ മോളെ അവളുടെ പാട്ടിന് വിട്ടേക്കും വിമല. അതെ, അങ്ങനെ പാട്ടിന് വിട്ടതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? അവൾ എന്തോ വലിയ ആപത്തിൽ പെട്ടിരിക്കുക മനുഷ്യ. അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം ഒരു റിസോർട്ടിൽ റൂം എടുത്ത് താമസിക്കുന്നതാണോടി നിന്റെ നോട്ടത്തിൽ ഇത്ര വലിയ ആപത്ത്? നീ നിന്റെ പണി നോക്കി വിമലെ. ദീപക്കിന്റെ നിലയുടെ റിസോർട്ട് വാസം അവൾക്ക് അത്ര ദഹിച്ചിട്ടില്ലടോ. മോള് ദീപക്കിനോടൊപ്പം പോയത് സഹിക്കാൻ വയ്യാതെ അവൾക്ക് ആപത്ത് പറ്റിയെന്ന് പറഞ്ഞ് നിലവിളിക്കുക അവള്.
എന്തൊരു ദുഷ്ട മനസ്സല്ലേ. വിമന വിളിച്ചു പറഞ്ഞത് സത്യമാണോടോ? എന്താണോ താൻ പറഞ്ഞത്? നിളയ്ക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോ പോകുന്നത് ആ റിസോർട്ടിലേക്കാ. എന്തപകടം? എന്ത് പറ്റി എന്റെ മോൾക്ക്? ഇതാ തന്റെ കുഴപ്പം. ഇതുകൊണ്ട് തന്നെയാ തന്നോട് ഇത്രയും നേരം പറയാതിരുന്നതും. ഇനി മൂടി പൊതിഞ്ഞു വെക്കാതെ എന്റെ മോൾക്ക് എന്താ പറ്റിയതൊന്ന് പറ. ഇന്ന് കാലത്ത് ക്ഷേത്രത്തിലെന്നും പറഞ്ഞ് റിസോർട്ടിൽ നിന്നും പോയ നിളയെ കാണാനില്ലടൂ. റിസോർട്ടുകാരും നാട്ടുകാരും ചേർന്ന് അവിടെ എല്ലാം തിരഞ്ഞു, കണ്ടു കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. നമുക്കിപ്പോ തന്നെ റിസോർട്ട് വരെ പോവാം. ഈശ്വരന്മാരോട് അപേക്ഷിക്കുകയായിരുന്നു ഞാൻ. ശരിക്കും ശരിക്കും നിനക്ക് എന്തു പറ്റിയതാ? അവള് ഇന്ന് കാലത്ത് കാട്ടിനുള്ളില് ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയതാ. പിന്നീട് ഇതേവരെ തിരിച്ചു വന്നിട്ടില്ല. Oh, my God.